കവി കടമ്മനിട്ട രാമകൃഷ്ണൻ കളമൊഴിഞ്ഞിട്ട് ഇന്ന് ഒന്നര പതിറ്റാണ്ട്. പടയണിയുടെ തലപ്പത്ത് കടമ്മനിട്ട പടയണിയെ എത്തിച്ചത് കടമ്മനിട്ടയുടെ കവിതകളാണ്. കവിതകളിലെ ബിംബങ്ങൾ കേരളം തേടിയപ്പോഴാണ് പടയണി എന്ന അനുഷ്ഠാന കലയെയും ലോകമറിഞ്ഞത്. കടമ്മനിട്ട കവിതകൾ എങ്ങനെ പടയണിക്ക് തുണയായെന്ന് കവിയുടെ അച്ഛന്റെ ശിഷ്യനായ കടമ്മനിട്ട വാസുദേവൻ പിള്ള പറയും. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ, തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്ക കൊക്കോ കോഴി. കാട്ടാളൻ ഞാൻ കാട്ടുകിഴങ്ങിൻ മൂട്ടിൽ മുളച്ചു മുതിർന്നവൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചില വരികൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എവിടുന്ന അടിച്ചു മാറ്റിയെന്ന് ചിലർക്കൊക്കെ ഒരു സംശയം. അത് നമ്മുടെ അയ്യപ്പണിക്കർ സാറുണ്ട്, അന്നത്തെ ഒന്നാം നമ്പർ കവികളാണ്. അരവിന്ദൻ സിനിമയുടെ കക്ഷിയുണ്ട്, കാവാലൻ നാരായണ പണിക്കർ സാറുണ്ട്, സി എൻ സി എണ്ണനായർ സാറുണ്ട്, അങ്ങനെ ഒന്നാം രണ്ടാം നമ്പർ കക്ഷികൾ ഇവരെല്ലാം കൂടെ കടമ്മനിട്ട് വരിക പടയണിക്കാലത്ത്. പടയണി കാണാൻ വന്നാ കവിക്ക് ചുറ്റുമുണ്ടായിരുന്ന എഴുത്തുകൂട്ടം പടയണിയെ അറിഞ്ഞു, അങ്ങനെ പടയണിയെ ലോകമറിഞ്ഞു. പടയണി കാവിന്റെ കളം വിട്ട് നാടാകെ പരന്നു. കവിയുടെ അച്ഛന്റെ ശിഷ്യനായ കടമ്മനിട്ട വാസുദേവൻ പിള്ളയും സംഘത്തിലെത്തി. അവിടെ കവിതയും പടയണിപ്പാട്ടും ചേർന്ന് ചൊൽക്കാഴ്ച രൂപപ്പെട്ടു. കുറത്തി വാളും പന്തവും എടുത്ത് ചൊൽക്കാഴ്ചകളിൽ ഉറഞ്ഞുതുള്ളി. പടയണി എന്ന് കേട്ടാൽ അത് കടമ്മനിട്ട പടയണിയായി. വിമർശനങ്ങൾ വന്നപ്പോൾ അനുഷ്ഠാനം അവിടെയുണ്ട്, കല മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ എന്ന് കവിയും കൂട്ടരും മറുപടി പറഞ്ഞു. കടമ്മനിട്ട രാമകൃഷ്ണനിലൂടെ പടയണി ലോകപ്രദമായിട്ട് വളർന്നെങ്കിലും സത്യത്തിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ പടയണി അറിയത്തില്ല. പടയണി രാമകൃഷ്ണൻ പഠിച്ചിട്ടില്ല. രാമകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ അച്ഛനായ എൻ്റെ ഗുരു കടമ്മനിട്ട രാമനായർ പഠിപ്പിച്ചിട്ടില്ല. ആ പടയണി അദ്ദേഹത്തിന് അത് ധാരണ, നാല് അക്ഷരം പഠിച്ചൊരു ശ്രീവരാമൻ നാല് കാശ് വാങ്ങിക്കുന്ന പണിയാണ് എൻ്റെ മോൻ ചെയ്യാനെന്നൊക്കെ രീതിയിലാണ് ആചാരങ്ങൾ ഇരുന്നത്. പക്ഷെ ആ പടയണി പഠിച്ചില്ല എന്നുള്ളതാണ് കടമ്മനിട്ടെ കടമ്മനിട്ട ആക്കിയ അടിസ്ഥാനകാരൻ. പടയണി പഠിക്കാത്ത പടയണിക്കാരനായ കവി കടമ്മനിട്ടയുടെ പടയണിയെ മാത്രമല്ല മധ്യ തിരുവിതാംകൂറിന്റെ ആകെ പടയണി സംസ്കാരത്തെ മാറ്റിമറിച്ചു. മന്നത്ത് പത്മനാഭനടക്കം അടിച്ചിരുത്തിയ പടയണിയുടെ ഊറ്റം ലോകമറിഞ്ഞു. പടയണി നിലച്ച കാവുകളിൽ പോലും വീണ്ടും പടയണി ഉണർന്ന് ഉറഞ്ഞു തുള്ളി. മനോരമ ന്യൂസ്, പത്തനംതിട്ട.